അപ്പോൾ നോമ്പിന് നെയ്യത്ത് വേണം ആ നെയ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലാ യസ് നെയ്യത്തില്ലാതെ സ്വഹീഹാവുകയില്ല നെയ്യത്ത് ചെയ്യാതെ നോമ്പ് സ്വഹീഹാവുകയില്ല മഹല്ലു നീയത്തി നെയ്യത്തിൻ്റെ സ്ഥാനം സ്ഥലം ഏതാണ് അൽ ഖൽബു അത് ഹൃദയമാണ് അപ്പോൾ നെയ്യത്ത് ചെയ്യേണ്ടത് എവിടം കൊണ്ടാണ് ഹൃദയം കൊണ്ടാണ് നാവ് കൊണ്ട് അല്ല അപ്പോൾ നാക്ക് നാവു കൊണ്ടൊരാൾ പറഞ്ഞു നബൈത്തു സൗമഖദിൻ അൻ അദാ ഈ ഫറുദ് റഹമാനി ഹാദിഹി സനത്തി ലില്ലാഹി താല എന്നൊരാൾ നാവുകൊണ്ട് പറഞ്ഞാൽ നെയ്യത്ത് ആവുകയില്ല നെയ്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് കരുതുക എന്നാണ് കരുതുന്നത് കൽബുകൊണ്ടാണ് നാവുകൊണ്ട് നാവ് പറയലും ആണ് അപ്പോൾ നാക്കുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ കരുതലാവൂല കരുതലാവണമെങ്കിൽ ഹൃദയം കൊണ്ട് തന്നെ കരുതണം അതാണ് നെയ്യത്തിൻ്റെ മഹല് നെയ്യത്തിൻ്റെ മഹല് കൽബാണ് അപ്പോൾ കൽബ് കൊണ്ട് വേണം നെയ്യത്ത് ചെയ്യാൻ വളരെ ഏറെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് പല ആളുകളുടെയും നോമ്പ് സ്വഹീഹാകാതെ പോകുന്നുണ്ട് പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി എത്തുമ്പോൾ ചില പള്ളികളിലൊക്കെ ഒരു ജുസ് പൂർണ്ണമായി തറാവീഹ് ഓതി നിസ്കരിക്കും ചില പള്ളികളിൽ വലിയ സൂറത്തുകൾ ഓതും ആളുകൾ നോമ്പ് തുറക്കണ സമയത്ത് ഫുഡൊക്കെ കഴിച്ച് വലിയ ക്ഷീണത്തിലായി ഇരിക്കുന്ന ആളുകൾ തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ റെസ്റ്റ് എടുത്ത് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കണം അപ്പോൾ അങ്ങനെ ആ ക്ഷീണത്തിനിടയിൽ ഈ തറാവിഹ് നിസ്കരിച്ച് വലിയ സൂറത്തുകളൊക്കെ ഓതി ആളുകൾ ഇങ്ങനെ നിസ്കരിക്കും തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ ഇമാമ് ഇരുപത് ഇറക്കായത്ത് കഴിയുമ്പോൾ ഇമാമെന്ത് ചെയ്യും നെയ്യത്ത് പറഞ്ഞു കൊടുക്കും നവയിത്തു സൗമഹദ്ദീൻ അപ്പോൾ ആ ക്ഷീണത്തിലും അതല്ലെങ്കിൽ ഉറക്കത്തിലുമായി പലരും എന്ത് ചെയ്യും അശ്രദ്ധ കൊണ്ട് മനസ്സിൽ കരുതാതെ കേവലം നാക്കുകൊണ്ട് നെയ്യത്തിങ്ങനെ മൂളിപ്പറയാറുണ്ട് എന്നിട്ട് അവർ പകൽ നോമ്പെടുക്കുകയും ചെയ്യും അപ്പോഴോ നോമ്പ് നഷ്ടപ്പെട്ടു പോകും ആ നോമ്പ് സ്വഹീഹാവുകയില്ല കൽബുകൊണ്ട് നല്ലതുപോലെ നെയ്യത്ത് വെക്കണം ആ ഇമാമ് പറഞ്ഞു തരുന്ന സംഗതി ആ നെയ്യത്തിൻ്റെ വാചകം അത് കൽബുകൊണ്ട് നന്നായി കരുതിയെങ്കിലേ നെയ്യത്ത് ആവുകയുള്ളൂ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എസ് സിയാമു സുയാമു ബി നീയത്തിൻ മിനൽ ലൈലി ഇല കുബൈലി നിസ്ഫിൻ നഹാരി നമ്മുടെ ഹനഫി മധുഹബിൽ നോമ്പിൻ്റെ നെയ്യത്ത് സൊഹീഹാകുന്നത് രാത്രിയിൽ നിന്ന് നെയ്യത്ത് വെച്ചാലും സൊഹീഹാകും ഏതുവരെ ഇല കുബൈലി നിസ്ഫിൻ നഹാരി പകലിൻ്റെ പകുതിയുടെ അല്പം മുമ്പ് വരെ നീയത്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ തറാവിഹിന് ശേഷം നമ്മൾ നെയ്യത്ത് വെക്കുന്നു അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം അടുത്ത നോമ്പിൻ്റെ നീയത്ത് വെക്കുന്നു ആ സമയം മുതൽ ഏത് സമയം വരെയും നമുക്ക് നീയത്ത് വെക്കാം പിറ്റേ ദിവസം നട്ടുച്ചയുടെ തൊട്ടു മുമ്പ് നട്ടുച്ച പന്ത്രണ്ട് മണി അതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് നെയ്യത്ത് വെക്കാനുള്ള സമയം ഉണ്ട് ഷാഫി ഈ മധുഹബിൽ അത് പറ്റൂല സുബഹിക്ക് മുമ്പ് തന്നെ നെയ്യത്ത് ചെയ്തേക്കണം അതിനുശേഷം നെയ്യത്ത് ചെയ്താൽ ശരിയാവുകയില്ല പക്ഷേ നമ്മുടെ മധഹബിൽ ഹനഫി മദബിൽ നെയ്യത്തിൻ്റെ ഭാഗത്ത് പ്രത്യേകം എടുത്തു പറയുന്നു ഇല കുബൈലി നിസ്ഫിൻ നഹാരി പകലിൻ്റെ പകുതിയുടെ അല്പം മുമ്പ് വരെയും സമയമുണ്ട് നെയ്യത്ത് വെക്കാനുള്ള സമയം അനുവദിക്കപ്പെട്ടതാണ് മനസ്സിലായില്ലേ അപ്പം അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രാത്രി നെയ്യത്ത് വെച്ചില്ല അതുകൊണ്ട് എനിക്കിന്ന് നോമ്പില്ല എന്നും പറഞ്ഞാൽ ആരും നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് ഹനഫി മധുഹബിൽ നമുക്ക് ഉച്ചയ്ക്ക് അതായത് ഉച്ച എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി എത്തുന്നതിന് മുമ്പ് അതിനു മുമ്പ് നമുക്ക് നെയ്യത്ത് വെക്കാൻ നമുക്ക് സമയമുണ്ട് അവസരം ഉണ്ട് ഇനി ഏതൊക്കെ നോമ്പുകൾക്കാണ് ഈ സമയത്ത് നെയ്യത്ത് പറ്റുന്നത് ഫി അതാ ഇ റമാൻ റമലാൻ മാസത്തിലെ നോമ്പിന് പറ്റും റമലാൻ മാസത്തിലെ നോമ്പ് അദാ ആയി നമ്മൾ നിർവഹിക്കുമ്പോൾ ആ നോമ്പിൻ്റെ നീയത്ത് ഈ പറഞ്ഞ സമയത്ത് പറ്റുന്നതാണ് അതുപോലെ ഫിൻ നെതിരിൽ മുഴയ്യനി വ്യക്തമായ നേർച്ചയാക്കപ്പെട്ട നോമ്പുകളുണ്ട് നിജപ്പെടുത്തി പറഞ്ഞ നോമ്പ് നേർച്ചയാക്കി മകൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഇന്ന ദിവസം നോമ്പെടുത്തേക്കാം ഒരു വ്യാഴാഴ്ച പറഞ്ഞു അല്ലെങ്കിൽ തിങ്കളാഴ്ച പറഞ്ഞു ആ ദിവസം ഞാൻ നോമ്പെടുത്തേക്കാം എന്നൊരാൾ നേർച്ചയാക്കി നേർച്ചയാക്കിയാൽ പിന്നെ ആ നോമ്പ് നിർബന്ധമായിട്ടും പിടിക്കണം ആ നോമ്പ് പിന്നെ നിർബന്ധമായിട്ടും പിടിക്കണം ആ നോമ്പിൻ്റെ നീയത്തും നമുക്ക് ഈ പറഞ്ഞതുപോലെ രാത്രി മുതൽ നട്ടുച്ചയുടെ അതല്ലെങ്കിൽ പകലിൻ്റെ പകുതിയുടെ അല്പം മുമ്പ് വരെയും നെയ്യത്ത് ചെയ്യാൻ അവസരം ഉണ്ട് മൂന്ന് ഫിന്നെഫിലി സുന്നത്തായ നോമ്പുകൾക്കും ഇതേപോലെ നെയ്യത്ത് ചെയ്യാൻ സമയം ഉണ്ട് ഈ മൂന്ന് നോമ്പുകൾ ഒന്ന് റമദാൻ മാസത്തിലെ അതാ ആയി നിർവഹിക്കുന്ന നോമ്പ് അതാ ആയി നിർവഹിക്കുന്ന നോമ്പെന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ ഇന്ന് ഒന്നാണെങ്കിൽ ഇന്ന് നമ്മൾ പിടിക്കുന്ന നോമ്പ് അല്ലെങ്കിൽ നാളെ രണ്ട് നാളെ നമ്മൾ പിടിക്കുന്ന നോമ്പ് ആ നോമ്പ് അതാ ആയ നോമ്പ് എന്നാണ് പറയുക കൃത്യസമയത്ത് നിർവഹിക്കുന്ന നോമ്പിനാണ് അതാ ആയി നിർവഹിക്കുന്ന നോമ്പ് എന്ന് പറയുന്നത് ആ അതാ ആയി റമലാനിൽ നിർവഹിക്കുന്ന നോമ്പിനും അതുപോലെ വ്യക്തമായി നിജപ്പെടുത്തി പറഞ്ഞ നേർച്ചയാക്കപ്പെട്ട നോമ്പിനും അതുപോലെ സുന്നത്ത് നോമ്പിനും നമുക്ക് നെയ്യത്ത് വെക്കാൻ ഇത്ര സമയമുണ്ട് രാത്രി മുതൽ പകലിൻ്റെ പകുതിയുടെ അല്പം മുമ്പ് വരെയും നമുക്ക് നെയ്യത്ത് വയ്ക്കാൻ അവസരം ഉണ്ട് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ റമദാൻ മാസത്തിലെ അത ആയ നോമ്പിൻ്റെ നെയ്യത്ത് ഒരാൾ വി മുത്തലക്കിൻ നെയ്യത്തി സാധാരണ നെയ്യത്തു കൊണ്ട് തന്നെ സൊഹീഹാകുന്നതാണ് അതായത് ഒരാൾ റമലാൻ മാസത്തിൽ നോമ്പിൻ്റെ നീയത്ത് ഞാൻ നാളെ നോമ്പെടുക്കുന്നു എന്നൊരാൾ നീയത്ത് ഇത്രേ മാത്രമേ കരുതിയുള്ളൂ ഞാൻ നാളെ നോമ്പെടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് നോമ്പെടുക്കുന്നു ഇന്ന് സുബഹിക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് മുമ്പ് വരെയും നമുക്ക് സമയമുണ്ടല്ലോ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെയും നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ നീയത്ത് ഞാൻ ഇന്നലെ വെക്കാൻ മറന്നുപോയി ഇന്നലെ ഞാൻ വെച്ചില്ല കുഴപ്പമില്ല ഇന്നിപ്പോൾ ഈ സമയത്ത് അഥവാ രാവിലെ ഞാൻ എഴുന്നേറ്റ് പറയുകയാണ് ഇന്ന് ഞാൻ നോമ്പെടുക്കുന്നു എന്ന് മാത്രം കരുതിയാലും സൊഹീഹാകുന്നതാണ് അല്ലാതെ മൊത്തത്തിൽ എന്ത് പറയണ്ട നബൈത്തു സൗമഹുദ്ദീൻ അൻ അദാ ഈ ഫർദ് റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി ഹിതഅാല ഇത് മൊത്തം കൂടെ എന്തു ചെയ്യണ്ട പറയേണ്ട ആവശ്യം ഇല്ല എത്ര മാത്രം പറഞ്ഞാലും മതിയാകും ഞാൻ ഇന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പ് എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് നോമ്പ് പിടിക്കുന്നു ഇത്ര കരുതിയാലും മതിയാകുന്നതാണ് അതുപോലെ നേർച്ച നോമ്പ് നേർച്ച നോമ്പിനും അതുപോലെ തന്നെ ഞാൻ നേർച്ചയാക്കിയത് എങ്ങനെയാണ് അടുത്ത എൻ്റെ മോൻ്റെ അസുഖം മാറിയാൽ അടുത്ത വ്യാഴാഴ്ച ഞാൻ നോമ്പ് പിടിച്ചേക്കാം എന്ന് നേർച്ചയാക്കി എന്ന് നേർച്ചയാക്കി ഞാൻ അടുത്ത വ്യാഴാഴ്ച തന്നെ ആ നോമ്പ് പിടിക്കണം എന്നിട്ട് ആ വ്യാഴാഴ്ച എന്ന് ഞാൻ ഇങ്ങനെ കരുതിയാലും മതി ഞാൻ ഇന്ന് നോമ്പ് പിടിക്കുന്നു എന്ന് മാത്രം കരുതിയാലും ആ നോമ്പ് സുഹീഹാകുന്നതാണ് അതുപോലെ സുന്നത്ത് നോമ്പിനും അങ്ങനെ തന്നെ സുന്നത്ത് നോമ്പിൻ്റെ ദിവസം സുന്നത്ത് നോമ്പ് അറഫ ദിവസത്തെ നോമ്പ് സുന്നത്ത് നോമ്പാണ് അപ്പോൾ അറഫ ദിവസത്തെ നോമ്പ് ഒരാൾ അന്നത്തെ ദിവസം ഞാൻ അറഫ നോമ്പ് പിടിക്കുന്നു എന്ന് കരുതിയില്ല മറിച്ച് അയാൾ കരുതി എന്താണ് ഇന്ന് ഞാൻ നോമ്പെടുക്കുന്നു എന്ന് മാത്രമേ കരുതിയുള്ളൂ അപ്പോൾ ആ അറഫ നോമ്പിൻ്റെ തന്നെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ഈ നെയ്യത്തിൻ്റെ കാര്യം നാം വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നെയ്യത്തിൻ്റെ കാര്യം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് വ യുസ്തറത്തു തഴയേനു നീയ്യീ വേതുഹാം നെയ്യത്ത് വ്യക്തമാക്കി പറയലും രാത്രി തന്നെ ചെയ്യലും ഷെറുത്തായ ചില നോമ്പുകളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു റമലാ മാസത്തിലെ നോമ്പിൻ്റെ നെയ്യത്ത് രാത്രി തന്നെ വെക്കണമെന്നില്ല പകൽ വെച്ചാലും മതി എന്ന് പറഞ്ഞു എന്നാൽ ചില നോമ്പുകൾക്ക് രാത്രി തന്നെ നെയ്യത്ത് വെക്കണം അതുപോലെ ആ നെയ്യത്ത് വ്യക്തമായി പറയുകയും വേണം അത് ഷെറുത്താണ് അത് ഏതൊക്കെ നോമ്പിനാണ് ഫി കലാ ഇ റമലാൻ റമലാൻ മാസത്തിലെ നോമ്പ് ഒരാൾ കലാവ് വീട്ടുകയാണ് റമലാൻ അല്ലാത്തപ്പോഴായിരിക്കുമല്ലോ കലാവ് വീട്ടുന്നത് റമലാൻ മാസത്തിൽ റമലാൻ മാസത്തിലെ നോമ്പ് കലാവ് വീട്ടാൻ പറ്റൂലല്ലോ ഏ അപ്പോൾ റമലാൻ അല്ലാത്ത ഒരു മാസത്തിൽ റമലാൻ്റെ നോമ്പ് ഒരാൾ കലാവ് വീട്ടുകയാണ് ആ കലാവ് വീട്ടുന്ന സമയത്ത് രാത്രി തന്നെ അയാൾ എന്ത് ചെയ്യണം നീയത്ത് ചെയ്യണം പകല് പറ്റൂല ആ നോമ്പിൻ്റെ നീയത്ത് പകല് പറ്റൂല അതുപോലെ സുന്നത്ത് നോമ്പ് ഒരാൾ പിടിച്ചു എന്നിട്ട് പകലായപ്പോൾ അയാൾ ആ നോമ്പ് ബാത്തിലാക്കി നോമ്പ് മുറിയുന്ന ഒരു കാര്യം എന്തോ ചെയ്ത് അയാൾ ആ നോമ്പ് മുറിച്ചു മനഃപൂർവ്വം ആ നോമ്പ് എന്ത് ചെയ്തു മുറിച്ചു എന്നാൽ ആ നോമ്പ് കലാവ് വീട്ടണം ആ നോമ്പ് കലാവ് വീട്ടുമ്പോൾ അതിൻ്റെ നെയ്യത്തും രാത്രി തന്നെ വെക്കുകയും ആ നെയ്യത്തിനെ നിജപ്പെടുത്തുകയും ചെയ്യണം ഏത് സുന്നത്താണ് ഏറെ സുന്നത്തായ നോമ്പാണ് ഇയാൾ ഫാസിതാക്കിയത് ബാത്തലാക്കിയത് അത് വ്യക്തമായി പറയുകയും ആ നെയ്യത്ത് രാത്രി തന്നെ നിർവഹിക്കുകയും വേണം അതുപോലെ ഫി സുയാമിൽ കഫാറാത്തി കഫ്ഫാറത്തിൻ്റെ നോമ്പുണ്ട് പ്രായ ചെയ്യുന്ന നോമ്പ് ആ നോമ്പിൻ്റെ നെയ്യത്തും രാത്രി തന്നെ നിർവഹിക്കേണ്ടതാണ് പകലു പറ്റൂല അതുപോലെ ഫിന്നെതിരിൽ മുത്തലക്കി ഫിൽ ഫിന്നെതിരിൽ മുത്തലക്കി നേർച്ചയാക്കപ്പെട്ട നേർച്ചയാക്കപ്പെട്ട നോമ്പ് ആ നോമ്പിൻ്റെ നീയത്വം എന്തു ചെയ്യണം രാത്രി തന്നെ രാത്രി തന്നെ നിർവഹിക്കേണ്ടതാണ് പിന്നെതിരിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നേർച്ചയാക്കിയ നോമ്പ് നേരത്തെ പറഞ്ഞത് വ്യക്തമായി നേർച്ചയാക്കിയ നോമ്പ് ഇത് സാധാരണ ഒരാൾ നേർച്ചയാക്കിയ ഞാൻ ചുമ്മാ ഒരു നോമ്പ് പിടിക്കാൻ വേണ്ടി നേർച്ചയാക്കുന്നു വെറുതെ ഒരാൾ പറഞ്ഞു രോഗം മാറാനോ അസുഖം മാറാനോ ഒന്നുമല്ല സാധാരണ ഒരാൾ ചുമ്മാ വെറുതെ പറഞ്ഞു ഞാൻ ആ അടുത്ത വ്യാഴാഴ്ച ഞാനൊരു നോമ്പ് പിടിക്കാൻ നേർച്ചയാക്കുന്നു എന്നൊരാൾ വെറുതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അങ്ങനെ ഒരാൾ നോമ്പിന് നേർച്ചയാക്കിയാലും ആ നേർച്ചയാക്കപ്പെട്ട നോമ്പിൻ്റെ നീയത്ത് രാത്രി തന്നെ നിർവഹിക്കേണ്ടതാണ് പകല് പറ്റൂല ഇതാണ് നീയത്തിൻ്റെ അവസ്ഥ ഇൻഷാ ഇൻഷാല്ല സംശയം ഉള്ള ആളുകൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാം സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് സംശയങ്ങൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു താല ഹക്കായ രൂപത്തിൽ നെയ്യത്ത് ചെയ്യാനും അബാധത്ത് ചെയ്യാനും അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ബി